1990-കളിൽ എനിക്ക് എതിരാളിയായി ഒരു നടൻ രൂപപ്പെട്ടു. ആദ്യം ഒരു എതിരാളിയായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് മത്സരിച്ചു. പിന്നെ പിന്നെ അയാളോടുള്ള മത്സരം ഗൗരവമുള്ളതായി. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വിജയങ്ങളെയും ഞാൻ ഭയന്നു. ഞാൻ പോയ ഇടങ്ങളിലെല്ലാം അദ്ദേഹം വന്നു നിന്നു. ഞാൻ ഇത്രയും വളരുന്നതിന് കാരണമായി നിലകൊണ്ടു. അദ്ദേഹത്തെ മറികടക്കണമെന്ന ചിന്തയും അദ്ദേഹത്തെക്കാൾ മികച്ചതാകണമെന്ന ചിന്തയോടുമാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. അതുപോലെ മത്സരിക്കാൻ പറ്റിയ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണം. ആ മത്സരാർത്ഥി ഉണ്ടായ വർഷം 1992. അയാളുടെ പേര് ജോസഫ് വിജയ്. ഇത്രയുമാണ് പറഞ്ഞത്. നെഹ്റു സ്റ്റേഡിയം ആർത്തിരമ്പി. അവിടെ ഉണ്ടായിരുന്ന കാണികളെല്ലാം എഴുന്നേറ്റ് നിന്ന് അണ്ണ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് വാരിസ് ഓഡിയോ ലോഞ്ച് സമയത്താണ്. വിജയുടെ ഓരോ ചിത്രങ്ങളുടെയും ഓഡിയോ ലോഞ്ച് അത്രമാത്രമാണ് ആരാധകർ വെയിറ്റ് ചെയ്യുന്നത്. കാരണം വിജയുടെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് നീളമുള്ളൊരു പ്രസംഗം ഉണ്ടാകും. ആ പ്രസംഗം ഇപ്പോഴും ആ സ്റ്റേഡിയത്തിൽ പോവാത്തവർ കാത്തിരിക്കുകയാണ്, യൂട്യൂബിൽ വരാനും ആ പ്രസംഗം കാണാനും. അതിനിടയിൽ വിജയുടെ ഏറ്റവും ഹിറ്റ് ഡയലോഗായിരുന്നു ഇത്. ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ഒരു ഓഡിയോ ലോഞ്ച് ഇല്ലായിരുന്നു. അത് ആരാധകർക്ക് വലിയ നിരാശയായിരുന്നു. ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വാരിസിന് ഒരു ഓഡിയോ ലോഞ്ച് വെച്ചപ്പോൾ ആരാധകരുടെ കുത്തൊഴുക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. വിജയ് എത്തിയപ്പോൾ മുതൽ ആരാധകരൊക്കെ ആർത്തിരമ്പി കൈയടിച്ചു. അണ്ണാന്നൊക്കെ വിളിച്ച് കൈയടിക്കാൻ തുടങ്ങി. വിജയുടെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കൈയടി. എന്നെഞ്ചൽ കൂടിയിരിക്കും അൻപാന രസികളെ എന്ന് പറയുമ്പോൾ അടുത്ത കൈയടി. അത് കൈയടിയൊന്നും അല്ല എന്ന് പറയേണ്ടി വരും. ഒരു തിരമാല അടിച്ചിറങ്ങുന്നത് പോലുള്ള ഒരു ആവേശമായിരുന്നു ആ സ്റ്റേഡിയത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് വിജയ് ഈ സംഭാഷണം പറയുന്നത്. ഈ സംഭാഷണം അവസാനം വിജയുടെ പേര് പറയുന്നതിന് മുമ്പ് പലരും വിചാരിച്ചു ഇനി അജിത്തിനെ കുറിച്ചാണ്. കാരണം അജിത്തിൻ്റെ ഒരു സിനിമയായ തുനിവും വാരിസും ഒരുമിച്ചാണ് പൊങ്കലിന് ക്ലാഷ് വരുന്നത്. അവസാനമാണ് വിജയ് പറയുന്നത് അത് ഞാൻ തന്നെയാണ്, ഞാൻ എന്നോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആരാധകർ വല്ലാത്ത ആവേശത്തിലോട്ട് പോയി. വിജയ് എന്ന നടൻ്റെ ഓരോ വാക്കുകളും അത്രമാത്രം ആരാധകർ നെഞ്ചിലേറ്റാറുണ്ട്. കാരണം വിജയ് പറയുന്ന പല സംഭാഷണങ്ങളും പല ഡയലോഗുകളും ഒക്കെ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ സമയത്ത്, കത്തിയുടെ സമയത്ത്, മെർസലിൻ്റെ സമയത്ത്, മാസ്റ്ററിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം ഓഡിയോ ലോഞ്ചിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ അത്രമാത്രമാണ് ഏറ്റെടുക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭാഷണം ഇതുമായിരുന്നു. ഇനി ഈ വീഡിയോ യൂട്യൂബിലേക്ക് വരുമ്പോൾ ഇതിൽ കൂടുതൽ സംഭാഷണങ്ങളൊക്കെ വൈറലാവും. പക്ഷേ വിജയ് എന്ന സ്റ്റാർഡത്തിൻ്റെ വാക്കുകൾ അത്രമാത്രം തമിഴ്നാട്ടിലെ ആരാധകർ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. വിജയെ പോലൊരു നടൻ, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, എല്ലാത്തിലും മിണ്ടാതെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു നടൻ പെട്ടെന്നാണ് ആ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു വൈബ്രൻ്റ് ആവുന്നത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും പേരെന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് വിജയ് പറഞ്ഞത്. സാധാരണ വിജയിനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം വളരെയധികം മുഖം പൊത്തിപ്പിടിക്കുകയും വളരെ ചെറിയൊരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കുകയും ചെയ്ത് വിജയ്ക്ക് പെട്ടെന്നാണ് ഒരു മിന്നലടി വേഗത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും എനർജി കിട്ടുന്നത്. കാരണം അത്രമാത്രം എനർജി, പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വിജയ് ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഒരു വീഡിയോ സെൽഫി എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് എനിക്ക് ട്വിറ്ററൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ ടീമിനോട് പറയും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് #എൻ എന്നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തത്. ഈ എന്നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറയുന്നത് വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അണ്ണൻ നിങ്ങൾ വിളിക്കുന്നത് പോലെ എന്നാണ് അവർ എപ്പോഴും ചിന്തിക്കാറുള്ളത്. വിജയുടെ ഓരോ പ്രസംഗം തുടങ്ങുന്നതും ഈ വാക്കിലാണ്. ബിഗിൻ എന്ന പാട്ടിലെ ആദ്യത്തെ വരിയും ഈ വാക്കുകളാണ്. അപ്പോൾ എന്നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറയുന്നത് വിജയുടെ ആരാധകരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്തായാലും വാരിസ് ഓഡിയോ ലോഞ്ച് വളരെ തകൃതിയായി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുകയാണ്. വീഡിയോ യൂട്യൂബിൽ കൂടി വരുമ്പോൾ കുറച്ചുകൂടി ട്രെൻഡിങ് ആവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.